സ്വർണ്ണക്കള്ളക്കടത്തിൽ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലേക്ക്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിനാൽ വ്യക്തമായ തെളിവുകൾ പുറത്തു വരുമ്പോഴാണ് ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത്. സ്വർണം വന്നത് ഡിപ്ലോമാറ്റിക് ബാഗിൽ അല്ല എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളം. ഡിപ്ലോമാറ്റിക് ബാഗിൽ അല്ല സ്വർണം വന്നത് എന്ന് തെളിവുണ്ടാക്കാനായിരുന്നു ജനം ടി വി മേധാവി ആയിരുന്ന അനിൽ നമ്പ്യാർ സ്വപ്ന സുരേഷിനെ വിളിച്ചതും എന്നും മൊഴി ഉണ്ട്. അതായത് സ്വർണം പിടിക്കപ്പെട്ടപ്പോൾ രക്ഷപ്പെടാനുള്ള അവസാന അടവായാണ് ഡിപ്ലോമാറ്റിക് ബാഗിലൂടെ അല്ല സ്വർണം വന്നത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഈ പച്ചക്കള്ളം കേന്ദ്രമന്ത്രി ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് കേന്ദ്രമന്ത്രിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്തിനാണ് അന്വേഷണം വഴിതിരിച്ചു വിടാനും അട്ടിമറിക്കാനും കേന്ദ്രമന്ത്രി ശ്രമിക്കുന്നത്? ചോദ്യങ്ങൾ നിരവധിയാണ്. അനിൽ നമ്പ്യാർ സ്വപ്നയെ രക്ഷിക്കാൻ അവസാനമായി ഉപദേശിച്ച ആ തന്ത്രം കേന്ദ്രമന്ത്രി കൂടി ആവർത്തിക്കുന്നതിലൂടെ ഇതിലൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് സംശയിക്കേണ്ടത്. അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നയതന്ത്ര ബാഗേജിലൂടെ അല്ല സ്വർണം വന്നത് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്നതിനെക്കുറിച്ചും ആ വാദങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും വ്യക്തമാക്കാൻ മന്ത്രി തന്നെ തയ്യാറാണ്. കാരണം മന്ത്രിയുടെ വാദങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിപക്ഷമല്ല, സഹപ്രവർത്തകനായ ധനകാര്യ സഹമന്ത്രിയാണ്. ഈ കേസിലെ ആദ്യം മുതലേ ബി ജെ പി നേതാക്കളെ ബന്ധപ്പെടുന്ന രീതിയിലുള്ള പല ആരോപണങ്ങളും വന്നിരുന്നു. സ്വർണക്കള്ളക്കടത്ത് സംബന്ധിച്ച് ഏറ്റവും ആദ്യം ആരോപണം പുറത്തുവിടുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ്. പിന്നീട് നിരവധി പ്രതിഷേധങ്ങൾ അവർ നടത്തിയിരുന്നു. പക്ഷെ കേസ് അന്വേഷണം അനിൽ നമ്പ്യാരിൽ എത്തുകയും അനിൽ നമ്പ്യാരെ ഇ ഡി ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ ബി ജെ പി പ്രതിരോധത്തിലാവുകയായിരുന്നു. സമരങ്ങളിൽ നിന്നും പതിയെ അവർ ഉൾവലിഞ്ഞു. സ്വപ്ന സുരേഷുമായി ബി ജെ പി നേതാക്കൾക്ക് ബന്ധം സ്ഥാപിക്കാൻ അനിൽ നമ്പ്യാർ സഹായിച്ചു എന്ന മൊഴി പുറത്തു വന്നിരുന്നു. അനിൽ നമ്പ്യാർ വഴി എന്തിനാണോ ബി ജെ പി നേതാക്കൾ സ്വപ്നയെ പരിചയപ്പെട്ടത്, ആരൊക്കെയാണ് അത്തരത്തിൽ സ്വപ്നയുമായി ബന്ധം സ്ഥാപിച്ച ബി ജെ പി നേതാക്കൾ എന്നതിനെ കുറിച്ചെല്ലാം കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അനിൽ നമ്പ്യാർ ജനം ടി വിയിൽ ഇപ്പോൾ ഇല്ല. എന്തിനാണ് അനിൽ നമ്പ്യാരെ മാറ്റി നിർത്തിയത്? അത് സ്വപ്നയുമായുള്ള അടുത്ത ബന്ധത്തിന്റെ പേരിലാണ്. ഇങ്ങനെ സ്വപ്നയുമായി അടുത്ത ബന്ധമുള്ള അനിൽ നമ്പ്യാർ സ്വപ്നയ്ക്ക് കേസിൽ നിന്നും തല ഊരിയെടുക്കാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ, അതാണ് നയതന്ത്ര ബാഗേജിൽ അല്ല സ്വർണം വന്നത് എന്ന വാദം. ആ വാദം എങ്ങനെയാണ് വി മുരളീധരനെ പോലെ ഒരു കേന്ദ്രമന്ത്രി ഇത്ര ശക്തമായി ഉന്നയിക്കുന്നത്? ഈ നിലപാടുകളിലും വാദങ്ങളിലും പലതും സംശയമില്ലാണ്. എ എൻ ഐ അന്വേഷണം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്വപ്നയ്ക്കും സരിത്തിനും അപ്പുറം ഈ അന്വേഷണം പോയിട്ടില്ല. പോയാൽ അത് ബി ജെ പി നേതാക്കളിൽ എത്തുമെന്നത് കൊണ്ടാണോ? സംശയങ്ങൾ നിരവധിയാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ ഇതിന് മറുപടി പറഞ്ഞേ തീരണം. പ്രത്യേകിച്ചും അദ്ദേഹം ഇത്ര കാലം പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക്.